പ്രവർത്തനം 3-4 ചിത്രം മനോഹരമാക്കാം, ചതുരങ്ങളെ ആകർഷകമാക്കാം. നാം വരച്ച രൂപങ്ങൾ ആകർഷകമാക്കാൻ അവ സെലക്ട് ചെയ്ത് ജാലകത്തിന്റെ ഇടതുവശത്തുള്ള ടൂൾ ബാറിലെ ഫിൽ കളർ, അതുപോലെ ലൈൻ കളർ എന്നിവ ഉപയോഗപ്പെടുത്താം. നോക്കൂ, ഇവിടെ ഈ കൺസെപ്റ്റ് മാപ്പിൽ വിവിധ നിറങ്ങളുണ്ട്. അതുപോലെ ഇതിൻ്റെ ആരോയുടെ നിറം ചുവപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ നമുക്ക് ഈ ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാം. എങ്ങനെയാണ് ഈ ആരോ കളർ മാറ്റുന്നത്? ആരോ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ആരോ കളറിൽ പോയിട്ട് റെഡ് കളർ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്യാം. ഒരിക്കൽ സെലക്ട് ചെയ്താൽ അതായിരിക്കും ഇവിടെ സെലക്ഷൻ ആയിട്ടുണ്ടാവുക. അപ്പോൾ ലൈൻ കളറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം നമുക്കത് റെഡ് കളറായി വരുന്നു. ഇനി താഴെ ഇവിടെ രണ്ട് ആരോ താഴേക്ക് നൽകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ലൈൻ കളർ റെഡാണ്. അതിനുശേഷം നമ്മളിവിടെ കണക്ടർ ഉപയോഗിച്ചു. ലൈൻ കണക്ടർ ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരക്കുമ്പോൾ തന്നെ നമുക്ക് റെഡ് കളറാണ് ലഭിക്കുന്നത്. കാരണം നമ്മളുടെ ലൈൻ കളർ സെലക്ട് ചെയ്തിട്ടുള്ളത് റെഡ് കളർ ആയതുകൊണ്ടാണ്. വീണ്ടും കണക്ടർ ഉപയോഗിച്ചു, ഇതിൻ്റെ താഴെയും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു. അതോടെ കണക്ഷൻ പൂർത്തിയായി. ഇനി നടുവിലുള്ള ഈ ചതുരത്തിന് കളറൊന്ന് മാറ്റി നൽകണം. അതിനുവേണ്ടി നടുവിലുള്ള ഈ ചതുരം സെലക്ട് ചെയ്യുന്നു. ഈ ബക്കറ്റ് ഫിൽ കളർ ടൂളിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഇവിടെ ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് നൽകാം. മറ്റൊന്ന്, ഇതിൻ്റെ ഈ ചതുരങ്ങൾക്കും ഒരു വ്യത്യസ്തമായ നിറമാണ് ഇതിലുള്ളത്. നമുക്കിഷ്ടപ്പെട്ട നിറങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. ഇത്തരത്തിൽ വ്യത്യസ്തമായ നിറങ്ങൾ ഇവിടെ നൽകി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ ഈ നടുവിലുള്ള ചതുരത്തിൽ മിശ്രിതം എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കഴ്സർ മിന്നുന്നത് കാണാം. ഈ സമയത്ത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഇംഗ്ലീഷ് എന്ന ഈ മുകളിലുള്ള ഈ അപ്ലറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മലയാളം സെലക്ട് ചെയ്യുക. മിശ്രിതം സി എഫ് ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം എം ഡി ജെ. അപ്പം മിശ്ര എന്നായി, ശ്രീ എന്നതിന് വേണ്ടി എഫ്. എൽ അമർത്തിയാൽ താ എന്ന് വരുന്നു. എക്സ് അമർത്തിയാൽ മിശ്രിതം എന്ന് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ പെറുക്കി മാറ്റൽ എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് അവിടെയും ഇതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം മലയാളത്തിൽ പെറുക്കി മാറ്റൽ എന്ന് എഴുതുന്നു. ഇങ്ങനെ എഴുതിയ സമയത്ത് ഇതിൻ്റെ രൂപവ്യത്യാസം വന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കിത് ക്ലിക്ക് ചെയ്ത് ഈ ചതുരം ഒന്ന് ഇത്തരത്തിലാക്കി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ വലിപ്പങ്ങൾ നമുക്ക് വ്യത്യാസപ്പെടുത്താനുണ്ട്. ഇതിനുശേഷം ഇതൊന്ന് സെലക്ട് ചെയ്ത് ഇതിൻ്റെ വലിപ്പം കുറക്കാം. വലിപ്പം കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻ വ്യത്യാസം കാണുന്നുണ്ട്. അതിനുവേണ്ടി ഈ കണക്ടറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അറ്റത്ത് പിടിച്ചതിന് ശേഷം എവിടേക്കാണോ കണക്ടർ മാറ്റി സ്ഥാപിക്കേണ്ടത് അത്തരത്തിൽ നമുക്കിത് കണക്ഷനും നമുക്ക് മാറ്റി നൽകാം. കണക്ടറിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പെറുക്കി മാറ്റൽ എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും താഴെയുള്ള ചതുരത്തിൽ അരിയിൽ നിന്ന് കല്ല് പെറുക്കി മാറ്റുന്നു എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മുഴുവനായി വരുന്നു. നമുക്കിവിടെ ഇത് അരിയിൽ നിന്ന് കല്ല് പെറുക്കി മാറ്റുന്നു എന്നത് രണ്ടാമത്തെ വരിയിലാണ് നൽകിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത്തരത്തിൽ എൻ്റർ അമർത്തി രണ്ട് വരികളിലേക്ക് ആക്കുകയും ഇതിൻ്റെ വലുപ്പം അതിനനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. ക്ലിക്ക് ചെയ്ത് ആവശ്യമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റാം. അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം മലയാളത്തിൽ. ഇനി ഇവിടെ ഈ സെല്ലിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഉപ്പുലാനിയിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നു എന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ളത്. ഇവിടെയും ഇതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഉപ്പുലാനിയിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നു എന്ന് ടൈപ്പ് ചെയ്യുക. ഉപ്പുലാനിയിൽ നിന്നും ഉപ്പ് വേർതിരിക്കുന്നു. ഇത്രയും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. അത് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പുലാനിയിൽ നിന്ന് എന്ന് ഒരു വരിയിലും ഉപ്പ് വേർതിരിക്കുന്നു എന്ന് രണ്ടാമത്തെ വരിയിലും വരുന്നു.
ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് ഇത്തരത്തിൽ മാറും. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലേക്ക് ഈ ബോക്സിനെ നമുക്ക് മാറ്റാം. സെലക്ട് ചെയ്തതിനു ശേഷം മൂലകളിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വലുപ്പം ഇത്തരത്തിൽ ക്രമീകരിക്കാം. ഇതിൻ്റെ സ്ഥാനവും നമുക്ക് ഇതേപോലെ ആരോക്കി ഉപയോഗിച്ച് സ്ഥാനം മാറ്റാൻ കഴിയും. അതല്ലെങ്കിൽ ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ വലുപ്പം കുറച്ചും ഇത് ക്രമീകരിക്കാൻ കഴിയും. ടെക്സ്റ്റിൻ്റെ വലുപ്പം നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്ത് വലുപ്പം കുറക്കാം. ഇവിടെയുള്ള ഈ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ നിന്ന് ഇതിൻ്റെ വലുപ്പം കുറച്ചുകൊണ്ടും നമുക്ക് ആവശ്യമുള്ള രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയും. ഫയലിൽ നേരത്തെ സേവ് ചെയ്താണ് വീണ്ടും ഒരിക്കൽ കൂടി ഇതിനെ സേവ് ചെയ്യുക. വിലയിരുത്താം എന്ന പ്രവർത്തനം നോക്കൂ. പെട്രോൾ ഡീസൽ വാഹനങ്ങൾ എങ്ങനെയാണ് ഊർജത്തിന് സൂര്യനെ ആശ്രയിക്കുന്നത്? ഫോസിൽ ഇന്ധനങ്ങളെക്കുറിച്ച് ഒരു ഫ്ലോ ചാർട്ട് മാതൃകയിൽ ഇതുപോലെ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കുക. ഇത്രയും ഉള്ള പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കുന്നതിന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങൾ ഇവിടെ വേണമെങ്കിൽ പേജിൽ ന്യൂ പേജ് എടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പേജ് നമുക്ക് ലഭിക്കും. ഇങ്ങനെ വേണമെങ്കിൽ ഈ പ്രവർത്തനം ചെയ്യാം. ഈ പ്രോപ്പർട്ടീസ് ജാലകം ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ വേണ്ടത് നമുക്ക് നീല നിറത്തിലുള്ള എല്ലാം ചതുരങ്ങളാണ്, കളർ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. അതുപോലെ ആരോ ആണ്, കളർ റെഡ് കളറാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ചതുരം സെലക്ട് ചെയ്യുന്നു, ഒന്നാമത്തെ ഒരു ചതുരം വരക്കുന്നു. ഇതിൻ്റെ നിറം നീല നിറമാണ്. ഫിൽ കളറിൽ പോയിട്ട് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്കൊരു ബ്ലൂ കളർ നൽകാം. കൺട്രോൾ സി കൺട്രോൾ വി അമർത്തിയതിനു ശേഷം രണ്ടാമത്തെ ഒരു ചതുരം. ഇവിടെ നമുക്ക് സൂം ചെയ്യാം. വലത്തെ താഴെ മൂലയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ സൂം ചെയ്ത് ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കാം. വീണ്ടും കൺട്രോൾ സി കൺട്രോൾ വി അമർത്തി അടുത്ത ഒരു ചതുരം കൂടി ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 5 ചുവപ്പ് നിറത്തിലുള്ള ചതുരങ്ങളാണ് ആവശ്യം. അതിനുവേണ്ടി ഇവയിൽ ഒന്ന് സെലക്ട് ചെയ്തു. കൺട്രോൾ സി കൺട്രോൾ വി അമർത്തിയതിനു ശേഷം ഒന്ന് നമുക്കിവിടെ കിട്ടി. ഇതിൻ്റെ നിറം ഇവിടെ നിന്ന് ചുവപ്പ് നിറത്തിലേക്ക് മാറ്റി വീണ്ടും കൺട്രോൾ സി കൺട്രോൾ വി രണ്ടായി, കൺട്രോൾ വി 3, കൺട്രോൾ വി 4, കൺട്രോൾ വി 5 എന്ന ക്രമത്തിൽ നമുക്കിപ്പോൾ ഇവിടെ 5 ചതുരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ സ്ഥാനങ്ങളെല്ലാം നമുക്ക് ക്രമീകരിക്കാം. ഇനി ഇതിൻ്റെ ആരോ കണക്ടേഴ്സാണ് നൽകാനുള്ളത്. ഇതിനുവേണ്ടി നമുക്കറിയാം ഇവിടെ കണക്ടർ എന്നുള്ളതിൽ നിന്ന് സ്ട്രൈറ്റ് കണക്ടർ എൻ സി വിത്ത് ആരോ എന്ന ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഈ ആകൃതി മാറുന്ന സമയത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അടുത്ത ഒരു ചതുരം വരെ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. വീണ്ടും അത് സെലക്ട് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു, അതുപോലെ വീണ്ടും സെലക്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ നമുക്ക് ഈ പ്രവർത്തനം പൂർത്തിയാക്കാം. ഇനി ഇതിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതിന് നമ്മുടെ കീബോർഡ് ലേഔട്ട് നമ്മൾ നേരത്തെ മലയാളത്തിലാക്കിയിട്ടുണ്ട്. ഏത് സെല്ലിലാണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സൂര്യൻ എന്ന് ടൈപ്പ് ചെയ്യാനുണ്ട്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കഴ്സർ മിനുന്നത് കാണാം. നമുക്കിവിടെ സൂര്യൻ എന്ന് ടൈപ്പ് ചെയ്യാം. സൂര്യൻ എന്ന് ടൈപ്പ് ചെയ്തു. ഇത്തരത്തിൽ ഈ പ്രവർത്തനം പൂർത്തിയാക്കുക. ഇനി ഇവിടെ വൃത്താകൃതിയിൽ റിനു തന്റെ സ്കൂളിലെ ക്ലാസ്സുകളെ കുറിച്ച് കമ്പ്യൂട്ടർ തയ്യാറാക്കിയ ചിത്രീകരണമാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ തയ്യാറാക്കാനും നമുക്ക് അറിയാം. അതിനു നമുക്ക് മറ്റൊരു പുതിയ പേജ് എടുക്കാം. പേജ് ന്യൂ പേജ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജ് ലഭിക്കും. ഇവിടെ വൃത്താകൃതിയിലുള്ള ഒരു വൃത്താകൃതിയാണ് ഇവിടെ തുടങ്ങുന്നത്. അതിൻ്റെ നിറം മഞ്ഞയാണ്. നമുക്കിവിടെ നിന്ന് ഒരു മഞ്ഞ നിറം, ഈ ഫിൽ കളറിൽ നിന്ന് ഒരു മഞ്ഞ നിറം സെലക്ട് ചെയ്യാം. ഇനി ക്ലാസ് 5, ക്ലാസ് 7, ക്ലാസ് 6 എന്നിവ ദീർഘ ചതുരങ്ങളാണ്. അതിനുവേണ്ടി ഷേപ്സിൽ പോയി കഴിഞ്ഞാൽ റെക്റ്റാംഗിൾ റൗണ്ടഡ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെയും നിറം മഞ്ഞ നിറമാണ്. കൺട്രോൾ സി കൺട്രോൾ വി അമർത്തിയതിനു ശേഷം നമുക്കിത്തരത്തിൽ 3 വൃത്തങ്ങളോടുകൂടിയ ചതുരങ്ങൾ നമുക്ക് നിർമ്മിക്കാം. അതുപോലെ കണക്ടേഴ്സ് ഇവിടെയും ഇവിടെ ആരോ ഇല്ലാത്ത
ലൈൻ കണക്ടറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഇവിടെ നിന്ന് നമുക്ക് ലൈൻ കണക്ടറുകൾ മാത്രം, ഇതാ സ്ട്രൈറ്റ് കണക്ടർ എന്ന് നമുക്കതിനെ പറയാം, സ്ട്രൈറ്റ് കണക്ടറുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സ്ട്രൈറ്റ് കണക്ടർ സെലക്ട് ചെയ്യുന്നു, വീണ്ടും സ്ട്രൈറ്റ് കണക്ടർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചതുരങ്ങളെയോ അല്ലെങ്കിൽ വൃത്തത്തെയോ മാറ്റുന്ന സമയത്ത് കണക്ടറും അതിനനുസരിച്ച് നീങ്ങുന്നു. ഇത്തരത്തിൽ ഈ പ്രവർത്തനം പൂർത്തിയാക്കുക.